നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ രാരീരം അവസാന ഭാഗം. എന്താ പറ്റിയതെന്ന് പറ. ഞാനത് ചെയ്തു. അവനെ ഞാൻ കൊന്നു. അവൾ കൈവെള്ളയിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, വിശാഖന്റെ തലയ്ക്കുള്ളിൽ വെള്ളിടി വെട്ടി. നീ എന്താ പറഞ്ഞത്? അയാൾ അലറി, ക്രിസ്തിയെ ഞാൻ കൊന്നു. അവളുടെ സ്വരം തണുത്തതായിരുന്നു. ശിശിരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋഷി അഴികൾക്കിടയിലൂടെ അവളെ പിടിക്കാൻ കൈനീട്ടി. അവൾ പിന്നോക്കം മാറി ഋഷിയെ നോക്കി അവൾ കൈകൂപ്പി. എല്ലാ തെറ്റുകൾക്കും മാപ്പ്. മോളെ നിറഞ്ഞ മനസ്സോടെ ഞാൻ ആ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ഇനി അവളിൽ ഒരവകാശവും പറഞ്ഞ് ഞാൻ വരില്ല. അവൾക്ക് മമ്മിയില്ല. മമ്മി മരിച്ചുപോയെന്ന് അവളെ വിശ്വസിപ്പിക്കണം. നീർക്കണങ്ങൾ അവളുടെ കവിളിലൂടെ ഉരുണ്ടുവീണു. ഇനി എന്നെ കാണാൻ ആരും വരരുത്. ശിശിര തിരിഞ്ഞു നടന്നു. പഴയ സ്ഥലത്ത് ചെന്നിരുന്നു. ചുമരിലേക്ക് തല ചായ്ച്ച് കണ്ണുകളടച്ചു. എൻ്റെ ശിശിരെ, ഋഷി ഒരു ഭ്രാന്തനെ പോലെ ലോക്കപ്പിൻ്റെ ഇരുമ്പഴികളിൽ തലയടിച്ച് കരഞ്ഞു. കാർ ഇന്ദീവനത്തിലെത്തിയപ്പോൾ ഉത്കണ്ഠ മുക്കിയ മുഖവുമായി അളക സിറ്റൗട്ടിലേക്ക് വന്നു. അവൾക്കൊപ്പം നന്ദൂട്ടിയും ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ഉടൻ വിശാഖൻ അളകയോട് ആവശ്യപ്പെട്ടു, ഋഷിയുടെ വീടിൻ്റെ കീ എടുക്ക്. ഒന്നും മനസ്സിലാകാതെ അവൾ അകത്തേക്ക് ചെന്ന് കീയുമായി വന്നു. നന്ദൂട്ടിയെ കയ്യിലെടുത്ത് ഋഷി നിൽക്കുകയാണ്. ആ മുഖം കണ്ടപ്പോൾ അവൾക്ക് ഉൾക്കിടിലുമുണ്ടായി. ഇപ്പോൾ തന്നെ പോകുന്നോ? അന്താളിപ്പോടെ അവൾ ചോദിച്ചു. വിശാഖൻ കീ വാങ്ങി ഋഷിക്ക് കൊടുത്തു. മകളെ ചേർത്ത് പിടിച്ച് അയാൾ ഒന്നും പറയാതെ ഋതുനന്ദയിലേക്ക് നടന്നു. മമ്മി ഇതുവരെ വന്നില്ലച്ചാ. നന്ദൂട്ടിയുടെ വാക്കുകൾ തീക്കനലായി വിശാഖന്റെ കാതിൽ വീണു. അയാൾ അകത്തേക്ക് വന്ന് സെറ്റിയിൽ തളർന്നിരുന്നു. പരിഭ്രാന്തയായി അളക അടുത്തേക്ക് ചെന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്, പോയിട്ട് ശിശിരയെയും കാണുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറ വിശാഖേട്ടാ. അവൾ പോയത് എങ്ങോട്ടാണെന്നാ നീ കരുതിയത്? നമ്മളെയൊക്കെ കബളിപ്പിക്കുകയായിരുന്നു. ഋഷി വരുന്നെന്ന് അറിഞ്ഞ് ക്രിസ്തിയെ കാണാനാ അവൾ പോയത്. ഇന്നവൻ സ്റ്റേജിലേക്ക് പറക്കാനിരിക്കുകയായിരുന്നു. തലയ്ക്കുള്ളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പൊട്ടിപ്പോകുന്നതുപോലെ അളകയ്ക്ക് തോന്നി. ശിശിരയെവിടെ? അയാൾ നിശ്വാസവായു പുറത്തുവിട്ടു. പോലീസ് കസ്റ്റഡിയിലുണ്ട്. ക്രിസ്റ്റിയെ അവൾ കൊന്നു. അയ്യോ! അളക നിലവിളിയോടെ അയാളുടെ അരികിൽ ഇരുന്നു. ഞാനത് വിശ്വസിക്കില്ല. ഇല്ല, അവൾ അയാളുടെ കൈ പിടിച്ചുലച്ചു. സത്യമാണ്. അവനെ കൊന്നിട്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സ്വയം കീഴടങ്ങുകയായിരുന്നു. ഞങ്ങൾ ലോക്കപ്പിനുള്ളിൽ അവളെ കണ്ടു. അടിമുടി ചോരയിൽ കുളിച്ച്. എൻ്റെ ഈശ്വരന്മാരെ, ഇങ്ങനെയൊരു ദുർബുദ്ധി അവൾക്ക് എങ്ങനെ തോന്നി? അളക നെഞ്ചിൽ കൈവച്ച് വിലപിച്ചു. ഡൈനിങ് ഹാളിൽ നിന്ന് ദീനാമ്മയുടെ തേങ്ങലുകളും ഉയർന്നു. ഫോൺ വച്ചിട്ട് CI ഗോപിനാഥ് ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. എന്നിട്ടയാൾ ലോക്കപ്പ് ലക്ഷ്യമാക്കി നീങ്ങി. അഴിയിൽ പിടിച്ചു നിന്ന തീക്കോയി ജോസ് ഗോപിനാഥിനെ കണ്ട് പിന്നോക്കം മാറി. നിലത്ത് കറിയ ഇരിപ്പുണ്ട്. നിന്റെ മുതലാളിയെ വിളിക്കടാ. ജോസ് വേഗം കറിയയുടെ അടുത്തേക്ക് ചെന്ന് കുനിഞ്ഞു പറഞ്ഞു, മുതലാളി സർക്കിള്. കറിയ കേട്ട ഭാവം നടിച്ചില്ല. കളത്തിൽ കറിയാച്ചോ? എഴുന്നേറ്റ് വന്നേ, ഒരു വിശേഷം പറയാനുണ്ട്. ഗോപിനാഥ് ഒരു പുകയെടുത്തിട്ട് പരിഹാസത്തോടെ പറഞ്ഞു. കറിയ നിലത്ത് കൈകുത്തി എഴുന്നേറ്റു. ഗോപിനാഥിൻ്റെ നേരെ പകമൂത്ത ഒരു നോട്ടം പായിച്ചു. ഇങ്ങനെ നോക്കല്ലേ, ഞാനങ്ങ് പേടിച്ചു പോകും. ചവിട്ടി പിഴിഞ്ഞു കളയും ഞാൻ. ഗോപിനാഥ് പല്ല് ഞെരിച്ചു. കറിയയ്ക്ക് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. തൻ്റെ ഇളയ പുത്രൻ ക്രിസ്തി പോയി. പറഞ്ഞയച്ചതാ അവനെ പെണ്ണുരുത്തി. അമേരിക്കയിലോട്ടല്ല, നരകത്തിലോട്ട്. കറിയ ക്ഷോഭം കൊണ്ട് വിറച്ചു. കാക്കിയുടെ ബലത്തിൽ തോന്നിയാസം പറയരുത്. ഗോപിനാഥ് സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ചു. അതേടോ, അവനെ അവൾ കൊന്നു ഇന്ന് രാവിലെ. കറിയ പാഞ്ഞു വന്ന് അഴികളിൽ പിടിച്ചു. എന്നതാ പറഞ്ഞത്? എൻ്റെ മോൻ ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ അവൻ അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അവളൊരു പെണ്ണാ, ചുട്ടു കളഞ്ഞില്ലേ? അപ്പച്ചനും മോളും അവളോട് ചെയ്തത് പുറത്തു കളയാൻ പറ്റുന്ന കാര്യമാണോ? എൻ്റെ മോൻ ക്രിസ്റ്റിയെ. കറിയയ്ക്ക് ഇടനെഞ്ച് പൊട്ടി. ഇനിയും മനസ്സിലായില്ലേടോ, ശിശിര അവനെ വെടിവെച്ച് കൊന്നു. നാളെയാണത്രേ ശവമടക്ക്. മോനെ ഒരു നോക്ക് കാണണോ? വഴിയുണ്ടാക്കാം. നിന്നെ പോലുള്ള ഒരു തന്ത ആ കാഴ്ച കാണേണ്ടത് തന്നെ.
ഗോപിനാഥ് തിരിഞ്ഞ് നടന്നു. കറിയ ഇരുചെവിയും പൊത്തി തരിച്ചു നിന്നു. മുതലാളി ക്രിസ്റ്റിക്കുഞ്ഞിനെ? ജോസ് പരിഭ്രമത്തോടെ ചോദിച്ചു. മോനെ, തലയിൽ കൈ ചുറ്റി അലറി കരഞ്ഞുകൊണ്ട് കറിയ നിലത്ത് കുത്തിയിരുന്നു. ഇരുമ്പുവലയ്ക്ക് പുറത്ത് വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി സാജൻ നിന്നു. അവൻ്റെ ഒപ്പം വിശാഖനുമുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വനിതാ വാർഡൻ്റെ കൂടെ ശിശിര ഉള്ളിൽ നിന്ന് നടന്നു വരുന്നത് അവൻ കണ്ടു. വാതിൽ കടന്ന് അവൾ തനിയെ കമ്പി വലക്കരികിൽ വന്നു. വാർഡൻ വാതിലിനപ്പുറം നിന്നു. വിതുമ്പുന്ന ചുണ്ടും നിറഞ്ഞ കണ്ണുമായി നിന്ന അനിയനെ നോക്കി അവൾ മന്ദഹസിച്ചു. വെളുത്ത ഡ്രസ്സാണ് അവൾ ധരിച്ചിരുന്നത്. പാറിപ്പറന്ന് കിടക്കുന്ന മുടിയിഴകൾ, നിർജീവമാണ് മിഴികൾ. കുറേ നേരം രണ്ടാളും നോക്കി നിന്നു. നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ ആശിച്ചു, അവൾ പറഞ്ഞു. കൂടെ വിളിച്ചതല്ലേ ഞാൻ? എൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നിരുന്നെങ്കിൽ നിന്നെ ഈ നിലയിൽ കാണേണ്ടി വരുമായിരുന്നോ? നനഞ്ഞ ഒച്ചയിൽ അവൻ പറഞ്ഞു. എനിക്ക് കുറ്റബോധമൊന്നുമില്ല, പതിയെ അവൾ ശബ്ദിച്ചു. നിന്റെ കുഞ്ഞിനെപ്പറ്റി പോലും നീ ഓർത്തില്ലല്ലോ, അവൻ സങ്കടപ്പെട്ടു. എനിക്കിപ്പോൾ ആരുമില്ല, ഞാൻ തനിച്ചാണ്. സാജന് കരച്ചിൽ വന്ന് തികട്ടി. അപ്പച്ചനെ ചതിച്ച് അവൻ നേടിയതൊക്കെ ഞാൻ വീണ്ടെടുത്തിട്ടുണ്ട്. എല്ലാ സ്വത്തുക്കളും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എല്ലാം നിനക്കുള്ളതാണ്. അവൻ വാവിട്ട് കരഞ്ഞു. അവൾ വിശാഖന്റെ നേരെ തിരിഞ്ഞു. എൻ്റെ മോളെ ആരും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ജയിൽ കാണാനുള്ള വിധി അവൾക്കുണ്ടാവരുത്. എൻ്റെ അപേക്ഷയാണ്. അവൾ തിരിഞ്ഞു നടന്നു. വാർഡൻ്റെ കൂടെ അവൾ മറയുന്നത് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ സാജൻ നിന്നു. റിമാൻഡ് കാലാവധി അവസാനിച്ചപ്പോൾ ശിശിരയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി. ജാമ്യത്തിന് വേണ്ടി സാജൻ തിരുവനന്തപുരത്ത് തങ്ങി. ചിത്രഭാനുവിൻ്റെ സ്വാധീനം കൂടിയായപ്പോൾ വേഗം ജാമ്യം അനുവദിച്ചു കിട്ടി. കോടതി മുറ്റത്ത് അവളെ കാത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അളകയ്ക്കൊപ്പം നന്ദൂട്ടിയെ ശിശിര പ്രതീക്ഷിച്ചിരുന്നില്ല. ശിശിര അടുത്തേക്ക് വന്നപ്പോൾ നന്ദൂട്ടി വിങ്ങിക്കരഞ്ഞു. ശിശിരയുടെ ഹൃദയം ബിണ്ടു പൊട്ടി. എന്തിനാ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിറ കണ്ണുകളോടെ നിന്ന അളകയോട് ശിശിര ചോദിച്ചു. അവൾക്കൊന്നും അറിയില്ല, പതുക്കെ അളക പറഞ്ഞു. ശിശിര ആരെയും ശ്രദ്ധിക്കാതെ നന്ദൂട്ടിയുടെ അരികിൽ ഇരുന്നു. അവളുടെ തോളിൽ കൈവച്ചു. മമ്മിയോട് പിണക്കമാണോ? ഉള്ളുകൊണ്ട് ശിശിര കരഞ്ഞു. അളക സാരിത്തുമ്പാലെ പെട്ടെന്ന് കണ്ണ് തുടച്ചു. നന്ദൂട്ടി തലയാട്ടി. മമ്മിക്ക് അച്ഛനോട് പിണക്കമില്ലേ? അതുകൊണ്ടല്ലേ അച്ഛൻ വന്നപ്പോൾ പോയി കളഞ്ഞത്? അവൾ തേങ്ങിക്കൊണ്ട് പുറം കയ്യാലെ കണ്ണു തിരുമ്മി. ഋഷി അത് താങ്ങാനുള്ള കരുത്തില്ലാതെ തിരിഞ്ഞു നിന്നു. മമ്മിയും നിന്റെ അച്ഛനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നുള്ളത് മോക്കറിയില്ലേ? മമ്മി മറ്റൊരാളെ വിവാഹം കഴിച്ചത് നീ മറന്നോ? കഴിവതും വാക്കുകൾ ഇടറാതെ ശിശിര പിടിച്ചു നിന്നു. ക്രിസ്റ്റി അങ്കിളുമായി പിണക്കത്തിലാണെന്ന് മമ്മി പറഞ്ഞല്ലോ. മമ്മി അന്ന് വെറുതെ പറഞ്ഞതാ. മോള് അച്ഛൻ്റെ കൂടെ നിന്നാൽ മതി. മമ്മിയെ കാണണമെന്ന് തോന്നുമ്പോൾ ഫോൺ ചെയ്താൽ മതി. ഋഷി പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോൾ ശിശിര എഴുന്നേറ്റു. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാനും മോളും വന്നത്. നീ വരണം, യാചന പോലെ അയാൾ പറഞ്ഞു. ഹൃദയം പിളരുന്ന നൊമ്പരത്തോടെ ശിശിര മുഖം കുനിച്ചു. ഇല്ല, ഞാൻ വരില്ല. ഞാൻ ആരാന്ന് മറന്നിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഋഷി കരയുന്ന മട്ടായി. രണ്ടാളെയും മാറി മാറി നോക്കി നിന്ന നന്ദൂട്ടി സങ്കടത്തോടെ ശിശിരയുടെ കയ്യിൽ പിടിച്ചു. ഞങ്ങളുടെ കൂടെ വാ മമ്മി. മോള് ചെല്ല്. അവളുടെ കൈ വിടുവിച്ച് ശിശിര സാജൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ സാജ. വിതുമ്പലോടെ അവൾ അപേക്ഷിച്ചു. സാജൻ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. ശിശിര അകത്തേക്ക് കയറി. അളകയ്ക്ക് പിന്നിൽ നിന്ന ദീനാമ്മ വേഗം ചെന്ന് ഒപ്പം കയറി. പോവല്ലേ മമ്മി? നന്ദൂട്ടി കാറിൻ്റെ നേരെ ഓടി വന്നു. സാജൻ വണ്ടിയെടുത്തു. പിന്നിൽ മകളുടെ കരച്ചിൽ കേട്ട് ശിശിര നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ശിശിരയുടെ അപേക്ഷ പ്രകാരം വിശാഖൻ തിരുവനന്തപുരത്ത് ഒരു വാടക വീടെടുത്തിരുന്നു. ആലിങ്കിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കിയിരുന്നില്ല. വട്ടിയൂർക്കാവിലായിരുന്നു ആ വീട്. ശിശിരയും ദീനാമയും അവിടെ താമസിച്ചു. സാജൻ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കുറേ നാൾ അവിടെ തന്നെ തങ്ങി. കേസ് അതിവേഗ കോടതിയിലായിരുന്നു. പ്രഗത്ഭനായ ക്രിമിനൽ ലോയർ ചക്രപാണിയായിരുന്നു ശിശിരയ്ക്ക് വേണ്ടി വാദിക്കാനെത്തിയത്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ശിശിരയ്ക്ക്. രാവും പകലും അവൾ കുരുപോലെയായിരുന്നു. ദിവസങ്ങളും തീയതികളും അവൾ മറന്നു. ആകെ ഒരു മരവിപ്പ്. ഒരു രാത്രി ദീനാമ പറഞ്ഞു, മാസങ്ങൾ കുറേ ആയില്ലേ കുഞ്ഞേ?
ഇത്രയും തൊട്ടടുത്ത് താമസിച്ചിട്ടും മോളെ കാണാതെ എങ്ങനെയാ? അവൾ സന്തോഷത്തിലാ ചേടത്തി. വേദന എനിക്കല്ലേ ഉള്ളൂ, അത് നെഞ്ചിലടയ്ക്കാൻ വിധിക്കപ്പെട്ടവളല്ലേ ഞാൻ സഹിച്ചോളാം. മമ്മി ഭർത്താവിൻ്റെ ഒപ്പം സുഖമായി കഴിയുമെന്ന വിശ്വാസത്തിലാ അവൾ. പഴയ പോലെ അവൾക്കെന്നോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടാവും, അതുണ്ടാവണം. മമ്മി ഒരു കൊലപാതകിയാണെന്ന് ബാല്യത്തിൽ അവൾ അറിയാനേ പാടില്ല. ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കിക്കിടന്ന് ശിശിര പറഞ്ഞു, സംഭവിച്ചതൊക്കെ എപ്പോഴായാലും അവൾ അറിയത്തില്ലയോ? ശിക്ഷിച്ചാലും അത് കഴിഞ്ഞ് അവളുടെ അടുത്തേക്കല്ലേ വരേണ്ടത്? ശിശിര മന്ദഹസിച്ചു. ഈ ജന്മം അതുണ്ടാവില്ല ചേടത്തി. ശിക്ഷ കഴിഞ്ഞാൽ അശരണർക്കുള്ള ഏതെങ്കിലും ശരണാലയത്തിലാവും എൻ്റെ ശേഷിച്ച ജീവിതം. എൻ്റെ മോൾക്ക് മനസ്സലിവുണ്ടെങ്കിൽ എന്നെ അവിടെ വന്ന് കണ്ടോളും. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞേ. എത്ര പേരുടെ പ്രാർത്ഥന കുഞ്ഞിനു വേണ്ടിയാണെന്ന് അറിയോ? കരച്ചിലോടെ ദീനാമ പറഞ്ഞു. അല്പനേരം മിണ്ടാതെ കിടന്നിട്ട് ശിശിര പറഞ്ഞു, ഞാൻ ജയിലിലേക്ക് പോയാൽ ദീനാമ ചേടത്തി തിരിച്ച് ആലിംഗലേക്ക് പോവരുത്, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകണം. അവൾക്ക് ഈ ലോകത്തിൽ എന്തിനേക്കാളും വലുത് അച്ഛനാണെങ്കിലും ഒരു സ്ത്രീയുടെ തുണ അവൾക്ക് കൂടിയേ തീരൂ. ഋഷി ഈ ജന്മം മറ്റൊരു വിവാഹം ചെയ്യില്ല. വളർന്നു വരുന്ന ഒരു പെണ്ണല്ലേ അവൾ. ദീനാമ ഏങ്ങലടിച്ച് കരഞ്ഞു. മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. വിചാരണ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി. ക്രിസ്റ്റഫറിൻ്റെ പരിചാരകൻ ജോണിയുടെ മൊഴി പരമപ്രധാനമായിരുന്നു. 2 വർഷമായി ജോണി ക്രിസ്റ്റഫറിൻ്റെ ആശ്രിതനായിരുന്നു എന്നത് അവൻ്റെ മൊഴിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ക്രിസ്റ്റഫറിൻ്റെ സ്വഭാവവും അയാളുടെ അപ്പച്ചൻ നേരിടുന്ന കേസും ചക്രവാണി സമർത്ഥമായി കോടതിയിൽ വാദിച്ചു. ഓരോ ദിവസം കഴിയും തോറും എല്ലാവർക്കും ആത്മവിശ്വാസം ഇരട്ടിച്ചു. ഒടുവിൽ വിചാരണ പൂർത്തിയായി. കോടതി എത്തിച്ചേർന്ന നിഗമനം ഇപ്രകാരമായിരുന്നു. ശിശിര ബോധപൂർവം നടത്തിയ കൊലപാതകമായിരുന്നില്ല. തൻ്റെ കുടുംബസ്വത്ത് തിരിച്ചു വാങ്ങുക എന്ന ഉദ്ദേശത്തോടെയാണ് അവൾ അവിടെ പോയത്. പ്രതികാരദാഹിയായ ക്രിസ്റ്റഫർ അവളെ കൊല്ലാൻ ശ്രമിച്ചു. സ്വജീവൻ നഷ്ടപ്പെടും എന്നായപ്പോൾ അയാളുടെ തോക്ക് കൈവശപ്പെടുത്തി അവൾ വെടിവെക്കുകയായിരുന്നു. അല്ലാത്ത പക്ഷം അവൾ കൊല്ലപ്പെടുകയും അതൊരു ആത്മഹത്യയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. നിരാലംബയായ ഒരു സ്ത്രീയോടുള്ള കടന്നുകയറ്റമാണ് കൊല്ലപ്പെട്ട ക്രിസ്റ്റഫർ ചെയ്തത്. 1-ൽ കൂടുതൽ സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ചതിയനായിരുന്നു അയാൾ. കേസിൻ്റെ വിധി പറയാനായി അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് കോടതി ഉത്തരവായി. ശിശിരയെ കോടതി നിരുപാധികം വെറുതെ വിടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. ആ രാത്രി ഋഷി ഉറങ്ങിയില്ല. ഉറങ്ങിക്കിടന്ന നന്ദൂട്ടിയുടെ അരികിൽ ചമ്രം പടിഞ്ഞിരുന്ന് എല്ലാം ദൈവത്തിങ്കൽ അർപ്പിച്ച് അയാൾ നേരം വെളുപ്പിച്ചു. കോടതി 11 മണിക്കാണ് ക്രിസ്റ്റഫർ കൊലക്കേസ് വിധി പറയാനായി വിളിച്ചത്. പ്രതിക്കൂട്ടിൽ കയറി ശിശിര തികഞ്ഞ നിസ്സംഗതയോടെ നിന്നു. വിചാരണ തീർന്നു കിട്ടിയാൽ മതിയെന്ന ഭാവമായിരുന്നു അവൾക്ക്. ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ മനസ്സ് എന്നേ തയ്യാറെടുത്തു കഴിഞ്ഞു. തൂക്കുകയറാണ് വിധിക്കുന്നതെങ്കിൽ അതും സന്തോഷം. വിധി പറയുന്ന ദിവസമായതിനാൽ പതിവിൽ കൂടുതൽ പേർ എത്തിയിട്ടുണ്ടായിരുന്നു. ഋഷിയും വിശാഖനും ചിത്രഭാനുവും സാജനും മൂർത്തിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സ്ത്രീകൾ ആരെയും കോടതിയിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല. ക്രിസ്റ്റഫറിൻ്റെ ബന്ധുക്കളാരും വിധിയറിയാൻ എത്താഞ്ഞത് വിശാഖനെയും സാജനെയും അത്ഭുതപ്പെടുത്തി. ജഡ്ജി വിധിപ്പകർപ്പ് എടുത്തുവെച്ച് ഗാംഭീര്യമുള്ള സ്വരത്തിൽ വായിക്കാൻ തുടങ്ങി. വീർപ്പടക്കി എല്ലാവരും ഇരുന്നു. ഒടുവിലത്തെ വരി വായിച്ചു തീർന്നതും വിശാഖനും സാജനും നടുങ്ങിപ്പോയി. 5 വർഷം വെറും തടവ്. എല്ലാ പ്രതീക്ഷകളും ചില്ലുകൊട്ടാരം നിലത്തുടഞ്ഞു വീഴും പോലെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഭാവപകർച്ചയും ശിശിരയിലുണ്ടായില്ല. വിശാഖൻ തപിക്കുന്ന നെഞ്ചോടെ അടുത്തിരുന്ന ഋഷിയെ നോക്കി. കുഴിഞ്ഞു താണ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ താടിരോമങ്ങൾക്കിടയിലേക്ക് ഒഴുകുകയാണ്. ജഡ്ജി വിധിപ്പകർപ്പിൽ ഒപ്പുവെച്ചു. കോടതി മുറിക്ക് പുറത്തിറങ്ങിയതും ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് സാജൻ ചിത്രഭാനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ തെറ്റുകാരിയല്ലെന്ന് ബോധ്യപ്പെട്ടതല്ലേ സാർ? എന്നിട്ടും 5 വർഷത്തേക്ക് ശിക്ഷിച്ചല്ലോ. ചിത്രഭാനു അവൻ്റെ തോളിൽ തട്ടി. വിസ്താരവേളയിൽ ഒരിക്കൽ പോലും ചെയ്തത് തെറ്റായിരുന്നുവെന്ന് ശിശിര പറഞ്ഞിട്ടില്ല. അവൾക്ക് കുറ്റബോധമില്ലെന്ന് കോടതിക്ക് മനസ്സിലായി. പിന്നെ കൊലക്കുറ്റമല്ലേ? ജീവപര്യന്തമൊന്നും ശിക്ഷിച്ചില്ലല്ലോ. കോടതി അലിവ് കാട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഋഷി ഭിത്തിയിൽ കൈവച്ച് അതിൽ മുഖം ചേർത്ത് നിൽക്കുകയാണ്. ചിത്രഭാനു അരികിലേക്ക് ചെന്നു. ഋഷി,
കണ്ണു തുടച്ച് ഋഷി മുഖമുയർത്തി. 5 വർഷം അത്ര വലിയ കാലയളവൊന്നുമല്ല. ജയിലിൽ അവൾക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനില്ലേ? അയാൾ സാന്ത്വനിപ്പിച്ചു. ഋഷി, അവൾ വരുന്നുണ്ട്, വിശാഖൻ പെട്ടെന്ന് പറഞ്ഞു. ഋഷി ആ കാഴ്ച കണ്ടു. കയ്യിൽ വിലങ്ങണിയിച്ച് പോലീസുകാർക്കിടയിലൂടെ തല കുനിച്ച് അവൾ നടന്നു വരികയാണ്. നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദന ഋഷിക്ക് അനുഭവപ്പെട്ടു. അച്ഛാ, 1 മിനിറ്റ് സമയം തരണം, വിശാഖൻ ചിത്രഭാനുവിനോട് അപേക്ഷിച്ചു. വരാന്തയിലൂടെ അവർക്കടുത്തേക്ക് പോലീസുകാരും ശിശിരയും നടന്നെടുത്തു. വരാന്ത ഏറെക്കുറെ വിജനമായിരുന്നു. യൂണിഫോമിലില്ലായിരുന്നിട്ടും പോലീസുകാർ ചിത്രഭാനുവിനെ തിരിച്ചറിഞ്ഞ് സല്യൂട്ട് ചെയ്തു. ശിശിര മുഖമുയർത്തി എല്ലാവരെയും നോക്കി. നീ വിഷമിക്കരുത്, നമുക്ക് അപ്പീലിന് പോകാം, സാജനാണ് ആദ്യം ശബ്ദിച്ചത്. ഒന്നിനും എന്നെ പ്രതീക്ഷിക്കരുത്. പിന്നെ അവൾ അർദ്ധോക്തിയിൽ നിർത്തിയിട്ട് ഋഷിയെ നോക്കി. എന്നെ കാണാൻ ആരും വരരുത്, ഞാൻ ഇറങ്ങി വരില്ല. എനിക്ക് നിങ്ങൾ ആരുമായും ഒരു ബന്ധവുമില്ല. തണുത്ത സ്വരത്തിൽ പറഞ്ഞിട്ട് ഒപ്പം നിന്ന വനിതാ കോൺസ്റ്റബിളിൻ്റെ നേരെ നോക്കി. പോകാം. പോകാൻ വരട്ടെ. വിശാഖൻ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയെടുത്തപ്പോൾ എല്ലാവരും ഉറ്റുനോക്കി. പൊതിയിൽ നിന്ന് വിശാഖൻ എടുത്തുയർത്തിയത് ഒരു താലിമാലയായിരുന്നു. ശിശിരയുടെ ദേഹത്തൂടെ ഒരു വിറ പാഞ്ഞു. നിനക്കിത് മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. 8 വർഷം മുമ്പ് ഇവൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിമാലയാണിത്. അന്നത് ഇവൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തത് ഞാനാണ്. പിന്നീട് നീ തന്നെ അഴിച്ച് എൻ്റെ കയ്യിലിട്ട് തന്നു. ഇതിൻ്റെ വിലയറിഞ്ഞ് വീണ്ടും നീ എൻ്റെ അടുത്ത് വന്നു. ഇപ്പോൾ ഇത് ഞാൻ നിനക്ക് തരുന്നു, ഇവൻ്റെ കൈകൊണ്ട്. ശിശിര ഉലഞ്ഞുപോയി. എന്താണ് വിശാഖൻ പറയുന്നത്? വിശാഖൻ താലിമാലയുടെ 2 അറ്റവും പിടിച്ച് ഋഷിയുടെ നേരെ നീട്ടി. ഋഷിക്കത് വാങ്ങാതിരിക്കാനായില്ല. കെട്ടടാ ഇവളുടെ കഴുത്തിൽ. ചിത്രഭാനു സ്തബ്ധനായി. പോലീസുകാരും പകച്ചു. സാർ, ഇത്... ഒരാൾ ഇടപെട്ടു. ചിത്രഭാനു കൈയെടുത്ത് പോലീസുകാരനെ തടഞ്ഞു. ഋഷി വിറയ്ക്കുന്ന കൈകളുമായി അവൾക്ക് നേരെ ചെന്നു. ശിശിര പിന്നോട്ട് മാറി. ഋഷി, അരുത്, അവിവേകം കാട്ടരുത്, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ കഴുത്തിൽ കെട്ടരുത്. അവൾ എതിർത്തതോടെ ഋഷി തകർന്നു. നിന്നോടാ പറഞ്ഞത് കെട്ടാൻ. വിശാഖനിൽ നിന്നുണ്ടായത് കൽപ്പനയായിരുന്നു. ഋഷി ഉടനെ താലിമാലയുടെ കൊളുത്തിട്ടു. മുന്നോട്ട് ചലിച്ചു. ശിശിര വിലങ്ങുവെച്ച കൈയുയർത്തി ഋഷിയെ തടയാൻ ശ്രമിച്ചതും വിശാഖൻ ആ കൈകൾ ബലമായി പിടിച്ചു താഴ്ത്തി. ഋഷി മാല അവളുടെ കഴുത്തിലിട്ടു. പോലീസുകാർ ഭയന്ന് ചുറ്റും നോക്കി. നിങ്ങൾ പേടിക്കണ്ട, ഇതിൻ്റെ പേരിൽ എന്തു വന്നാലും ഞാൻ സമാധാനം പറയാം, ചിത്രഭാനു പറഞ്ഞു. താലിമാല കഴുത്തിൽ വീണതും ശിശിരയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന പാരുഷ്യവും കാർക്കശ്യവും അലിഞ്ഞുപോയി. ആ ഒരു നിമിഷത്തിൽ അവൾ ദുർബലയായി തേങ്ങിക്കരഞ്ഞു. പാപിയായ എന്നോട്. അവൾ ഋഷിയെ നിറമിഴികളോടെ നോക്കി. എൻ്റെ ശിശിരെ, സ്നേഹാർദ്രനായി ഋഷി വിളിച്ചു. നീയില്ലാതെ എനിക്കും എൻ്റെ മോൾക്കും ഒരു ജീവിതമുണ്ടോ? എന്നെയും നിന്നെയും വേർപിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? 5 വർഷം ഞങ്ങൾക്ക് 5 മാസങ്ങളുടെ ദൈർഘ്യം മാത്രമായിരിക്കും. എന്നും നീ ഋഷിയുടെ പെണ്ണാണ്. മറ്റൊരുത്തൻ ദുഷ്ടലാക്കോടെ ഒരു മിന്നുകൊണ്ട് കഴുത്തിലിട്ടെന്നും വെച്ച് നീ മറ്റൊരാളിൻ്റെ ഭാര്യയാവില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരിശുദ്ധയാണ് നീയെന്ന് ആർക്ക അറിഞ്ഞുകൂടാത്തത്? എൻ്റെ പൊന്നനിയത്തി തിരിച്ചു വരും വരെ എൻ്റെയും അളകയുടെയും ജീവിതവും നിങ്ങളെപ്പോലെയായിരിക്കും. പറഞ്ഞു തീർന്നതും വിശാഖൻ്റെ കണ്ണുകൾ സജലങ്ങളായി. എനിക്കൊരു വാക്ക് തരണം. എൻ്റെ മോളെ ഋഷി ഒരിക്കലും ജയിലിലേക്ക് കൊണ്ടുവരരുത്. ഇല്ല. ശരി, പൊയ്ക്കോ. പോലീസുകാരുടെ അക്ഷമ കണ്ട് ചിത്രഭാനു പറഞ്ഞു. ജീപ്പിൽ കയറിയിരിക്കുമ്പോൾ വരാന്തയിൽ നിന്ന് കൈ നീട്ടുന്ന ഋഷിയെ അവൾ കണ്ടു. ആ കൈ നീണ്ടുവന്ന് തന്നെ നെഞ്ചോട് ചേർത്ത് അമർത്തിപ്പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ശിശിരയ്ക്ക് കൊടുത്ത വാക്ക് ഋഷി പാലിച്ചു. ഒരു തവണ പോലും അയാൾ നന്ദൂട്ടിയെ ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. ശിശിര ക്രിസ്റ്റിക്കൊപ്പം അമേരിക്കയിൽ പോയെന്ന് വിശാഖൻ നന്ദൂട്ടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഋഷിയും വിശാഖനും വളരെ പെട്ടെന്ന് താമസം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മാറ്റി. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. സ്കൈ ബ്ലൂ കൺസ്ട്രക്ഷൻ കമ്പനി കാക്കനാട് ഒരു ഫ്ളാറ്റിൻ്റെയും 16 വില്ലകളുടെയും കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചിരുന്നു. ഋഷിയും വിശാഖനും അവിടെ ജോയിൻ ചെയ്തു. വിശാഖനും കുടുംബവും
വൈറ്റിലയിൽ ഒരു വീട്ടിലും ഋഷിയും നന്ദൂട്ടിയും ദീനാമയും തൊട്ടടുത്ത് ഒരു ഫ്ളാറ്റിലും വാടകയ്ക്ക് താമസിച്ചു. ഋഷിയും ശിശിരയും നാലാമത് കണ്ടു. ഒരു വലയ്ക്ക് അപ്പുറവും ഇപ്പുറവും രണ്ടാളും നിന്നു. ഋഷിക്ക് നല്ല മാറ്റമുണ്ടായതുപോലെ ശിശിരയ്ക്ക് തോന്നി. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി പ്രസരിപ്പുണ്ട്. അവൾ വീണ്ടും മെലിഞ്ഞതായിട്ടാണ് അയാൾക്ക് തോന്നിയത്. ഭക്ഷണം കഴിക്കാറില്ലേ? സങ്കടത്തോടെ അയാൾ ചോദിച്ചു. അവൾ മന്ദഹസിക്കുക മാത്രം ചെയ്തു. മോളെങ്ങനെ? നന്നായി പഠിക്കുന്നുണ്ട്. മമ്മി ഫോൺ ചെയ്യുന്നില്ലെന്ന് ഇപ്പോഴും പരിഭവം പറയുമോ? പറയാറില്ല. പക്ഷേ ആ മനസ്സിലുണ്ട്. പുതിയ അയൽക്കാർ മമ്മിയെപ്പറ്റി ചോദിക്കാറില്ലേ? അമേരിക്കയിൽ നേഴ്സാണെന്നാണ് വിശാഖൻ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അല്പനേരം ശിശിര നിശബ്ദയായി നിന്നു. മോളുടെ വിശ്വാസം അങ്ങനെ തുടരുന്നതല്ലേ നല്ലത്? മമ്മി ഒരു കൊല ചെയ്തിട്ട് ജയിലിൽ കഴിഞ്ഞു വരികയാണെന്നറിയുമ്പോൾ അവൾ തകർന്നു പോവില്ലേ? ശേഷിച്ച ആയുസ് ജീവിച്ചു തീർക്കാൻ ഋഷി തന്ന ആ താലിമാല മാത്രം മതി. ഏതെങ്കിലും ശരണാലയത്തിലേക്ക് ഞാൻ പോയിക്കൊള്ളാം. അവളുടെ ഒച്ച ഇടറി. വിരൽ തുമ്പുകൊണ്ട് പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. പോകാം, നമുക്കൊന്നിച്ച്. അത് നമ്മുടെ മോളെ വിവാഹം കഴിഞ്ഞ് മതി. അവൾക്കൊരു നല്ല ബന്ധം കിട്ടുമോ? അവൾ ആശങ്കപ്പെട്ടു. ഋഷി ചിരിച്ചു. അതോർത്താണല്ലേ ഇങ്ങനെയൊരു ചിന്ത. നീ എന്നെ വിവാഹം ചെയ്തത് എൻ്റെ കുടുംബ പശ്ചാത്തലം അറിഞ്ഞിട്ടായിരുന്നോ? തികച്ചും ഒരു അനാഥനായിരുന്നില്ലേ ഞാൻ? നീയോ? നമ്മുടേതുപോലൊരു ലവ് മാരേജ് ആയിരിക്കും നമ്മളുടെ മോളുടേതും. അവളെ മനസ്സിലാക്കുന്ന ചെറുപ്പക്കാർ ഈ ഭൂമിയിലുണ്ടാകും. വിവാഹത്തിന് മുമ്പ് അവൾ എല്ലാം അവനോട് പറഞ്ഞിട്ടുമുണ്ടായിരിക്കും. ശിശിര മുഖം ഉനിച്ച് നിന്നതേയുള്ളൂ. യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അവളുടെ മനസ്സ് ഇപ്പോഴും അശാന്തമാണെന്ന് ഋഷി ഓർത്തു. കൂടിക്കാഴ്ചകളും സാന്ത്വനങ്ങളുമായി രണ്ടു വർഷം കടന്നുപോയി. വിരസമായൊരു പകൽ വെറുതെ കിടന്ന് മയങ്ങിയപ്പോൾ രാധമ്മ തട്ടിയുണർത്തി. ദേ, അനിതാ മേഡം വന്നു നിൽക്കുന്നു. ശിശിര എഴുന്നേറ്റു. സെല്ലിന് പുറത്ത് വാർഡൻ അനിത നിൽപ്പുണ്ട്. അവൾ അടുത്തേക്ക് ചെന്നു. നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അഴികൾക്കിടയിലൂടെ അനിത നീട്ടിക്കൊടുത്ത കത്ത് ശിശിര വാങ്ങി. വാർഡൻ നടന്നുപോയി. ആരുടെ കത്താ? മോളിങ്ങോട്ട് വന്നിട്ട് ആരും കത്തയച്ച് കണ്ടിട്ടില്ലല്ലോ. കൗതുകത്തോടെ രാധമ്മ ചോദിച്ചു. 50 വയസ്സ് വരും രാധമ്മയ്ക്ക്. മദ്യപാനിയായ ഭർത്താവിന് ആഹാരത്തോടൊപ്പം വിഷം ചേർത്ത് കൊടുത്ത് കൊന്ന കേസിന് ശിക്ഷ അനുഭവിക്കുന്നത്. അറിയില്ല രാധമ്മേ. ജയിൽ അഡ്രസ്സിലെത്തിയ വടിവൊത്ത കയ്യക്ഷരം ആരുടേതാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ അത് ഹൃദയത്തെ തൊട്ടു തഴുകുന്നത് പോലെ തോന്നി. പൊട്ടിച്ച കവറിനുള്ളിൽ നിന്ന് പേപ്പർ അവൾ എടുത്തു. അത് നിവർത്തിയതും ദേഹത്ത് വൈദ്യുതി പ്രവാഹമുണ്ടായതുപോലെ അവൾ വിറച്ചു. പ്രിയപ്പെട്ട മമ്മിക്ക്, നന്ദുട്ടിയായി എഴുതുന്നത്. കടലാസ് നെഞ്ചോട് ചേർത്ത് തേങ്ങിക്കരഞ്ഞ് ശിശിര സെല്ലിൻ്റെ ചുവരിലൂടെ ഉരസി നിലത്തേക്കിരുന്നു. ആരയച്ചതാ? രാധമ്മ വിഷമിച്ചുപോയി. എൻ്റെ മോളാ. ഒന്ന് നിശ്വസിച്ചിട്ട് രാധമ്മ തൻ്റെ പുൽപ്പായിൽ ചെന്ന് കാലും നീട്ടിയിരുന്നു. കണ്ണുകൾ തുടച്ചിട്ട് ശിശിര വിങ്ങലോടെ കത്ത് വായിച്ചു. എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ? മമ്മി ജയിലിലാണെന്ന് പറയാതെ അച്ഛനും അങ്കിളും അമ്മയും ദീനാമ ചേച്ചിയും നന്ദൂട്ടിയിൽ നിന്ന് ഒളിച്ചു വെച്ചു. അച്ഛൻ്റെ ഡയറി കണ്ടപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. മോള് ഒരുപാട് കരഞ്ഞു. വൈകിട്ട് അച്ഛൻ വന്നപ്പോൾ ചോദിച്ചു. പാവം അച്ഛൻ കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു. മോളും മമ്മിയെ വെറുക്കുമെന്നാണോ കരുതിയത്? മോൾക്കതിന് കഴിയുമോ മമ്മി? ശിശിര പൊട്ടിക്കരഞ്ഞു. കാൽമുട്ടുഴിഞ്ഞ് രാധമ്മ പിറുപിറുത്തു. പാവം. തുടർന്ന് രണ്ടാഴ്ചയിലൊരിക്കൽ നന്ദൂടിയുടെ കത്തുകൾ ശിശിരയ്ക്ക് വന്നു തുടങ്ങി. മമ്മിക്ക് അയക്കുന്ന ഒരു കത്തും അവൾ തന്നെ കാണിക്കാറില്ലെന്ന് ഒരിക്കൽ വന്നപ്പോൾ ഋഷി പറഞ്ഞു. ഒരു കത്തിൽ അവൾ എഴുതി, എനിക്ക് മമ്മിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അച്ഛൻ മമ്മിക്ക് തന്ന വാക്ക് ഞാനായി തെറ്റിക്കില്ല. ഇനി 2.5 വർഷം കൂടിയല്ലേയുള്ളൂ. മോള് കാത്തിരുന്നോളാം. ചില മാസങ്ങളിൽ തുടർച്ചയായി 4ഉം 5ഉം കത്തുകൾ വരാറുണ്ട്. പഠനകാര്യങ്ങൾ അവൾ എഴുതും. അച്ഛനെ പറ്റി എഴുതും. സാജനും ബ്ലസിയും വന്നതും അവർക്കിപ്പോഴുള്ള സ്നേഹത്തെക്കുറിച്ചും എല്ലാം. അങ്ങനെ വിഷയം നീണ്ടുപോകും. ആ കത്തുകളിലൂടെ തൻ്റെ കുടുംബത്തിലെ ഓരോ സ്പന്ദനവും ശിശിര അറിയാൻ തുടങ്ങി. രാത്രി ഉറക്കം കഴിഞ്ഞ് പ്രഭാതത്തിൽ ഉണരുന്നതുപോലെ ഇനി തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെന്നാൽ മതിയെന്ന മാനസിക നില അവൾക്ക് കൈവന്നു. പിന്നെയും 1 വർഷം കൂടി കടന്നുപോയി.
ഋഷി വന്നുപോയതിൻ്റെ അടുത്ത മാസം നന്ദുട്ടിയുടെ കത്ത് വന്നു. ഒരു വിശേഷമുണ്ട് മമ്മി, അതെനിക്ക് എഴുതാൻ നാണമാ. ദീനാമ്മച്ചി പറയുക, ഞാനിപ്പോൾ വലിയ പെണ്ണാണെന്ന്. ദീനാമ്മ എപ്പോഴും ഉപദേശങ്ങളാണ് തരുന്നത്, ബോയ്സിനോട് ചിരിക്കരുത്, കൂട്ടുകൂടരുത് എന്നൊക്കെ. ദീനാമ്മച്ചിക്ക് എന്നാത്തിൻ്റെ കേടാണെന്നും പറഞ്ഞ് ഞാൻ കളിയാക്കും. ശിശിര ഒരു നെടുവീർപ്പോടെ ചുമരിലേക്ക് തലചായ്ച്ചു. തൻ്റെ മകൾ ഋതുമതിയായിരിക്കുന്നു. അവളെ അവസാനമായി കോടതി മുറ്റത്ത് വെച്ച് കാണുമ്പോൾ പ്രായം 7.5. 4.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നീടായിരുന്നല്ലോ വിചാരണയും ശിക്ഷയും. അവൾക്കിപ്പോൾ വയസ്സ് 12. മനസ്സിൽ ആ മുഖം കാണാൻ ശിശിര പലതവണ ശ്രമിച്ചു നോക്കി. 7.5 വയസ്സുകാരിയുടെ കുഞ്ഞുമുഖമാണ് ഓർത്തെടുക്കാനായത്. അത് കാണാൻ ഉത്കടമായി കുതിച്ചെങ്കിലും ഉള്ളിലത് അടക്കി വെച്ചു. അവൾ ജയിലിൻ്റെ പടി കയറരുത്, ഈ രൂപത്തിൽ മമ്മിയെ കാണരുത്. ശിശിരം പൊഴിച്ച ഇലകൾ പോലെ അവളുടെ ജീവിതത്തിൽ നിന്ന് ദുസ്സഹമായ ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നു. നീണ്ട 5 വർഷങ്ങൾ. തലേ ദിവസം അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിരുന്നു. രാവിലെ ഋഷിയെത്തി. നടപടിക്രമങ്ങൾ പൂർത്തിയായി. ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ അവളുടെ കയ്യിൽ ഋഷി അണിയിച്ച താലിമാലയും പിന്നെ നന്ദൂട്ടി അവൾക്ക് അയച്ച ഒരുകെട്ട് കത്തുകളും ഉണ്ടായിരുന്നു. സെൻട്രൽ ജയിലിൻ്റെ ഗേറ്റ് കടന്ന് തുറന്ന ലോകത്തെത്തിയപ്പോൾ ഒരു നിമിഷം ശിശിര പകച്ച് നിന്നു. പോകാം, ഋഷി പറഞ്ഞു. ശിശിരയുടെ കണ്ണുകൾ ചുറ്റുമുള്ള ആളുകൾക്കിടയിലൂടെ പരതി നടന്നു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം ഋഷി പറഞ്ഞു, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. റോഡരികിൽ കിടന്ന ഓൾട്ടോ കാറിൻ്റെ ഡോർ ഋഷി തുറന്നുകൊടുത്തു. ശിശിര അകത്ത് കയറി. കാർ ഓടുമ്പോൾ ഋഷി അവളെ നോക്കി. ഞാനും മോളും ഇന്നലെ ഇവിടെ വന്നു. അവൾ ഹോട്ടൽ റൂമിലുണ്ട്. ശിശിരയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. കാർ ഹോട്ടൽ ഹൊറിസന്റെ മുന്നിൽ ചെന്ന് നിന്നു. സ്റ്റെപ്പുകൾ കയറി അവർ റിസപ്ഷനിൽ ചെന്നു. ലിഫ്റ്റിലൂടെ 3rd ഫ്ലോറിലെത്തി. ശിശിരയുടെ മനസ്സ് തുടികൊട്ടിക്കൊണ്ടേയിരുന്നു. ഋഷി ഡോർ ബെല്ലടിച്ചു. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ചുണ്ടിൽ അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യവും നിറമിഴികളിൽ ഒരു തലോടലിനു വേണ്ടിയുള്ള യാചനയുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന മകളെ ശിശിര കണ്ണു നിറയെ കണ്ടു. മിടിയും ടോപ്പുമായിരുന്നു അവളുടെ വേഷം. തന്നോളം തന്നെ ഉയരം തോന്നിച്ചു. വിടർന്ന നീണ്ട മിഴികൾ, മിനുസമുള്ള മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നു. നനുത്ത ഒരു സ്വർണ്ണ ചെയിൻ കഴുത്തിൽ. 13 കഴിഞ്ഞുള്ളൂവെങ്കിലും 15-ൻ്റെ വളർച്ച. മമ്മി, ശിശിര അകത്തേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പുണർന്നു. മുഖം പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ മോളെ, തെല്ലു നേരം അണപൊട്ടിയ ആ സ്നേഹപ്രകടനം കണ്ടു നിന്ന ശേഷം ഋഷി അകത്തേക്ക് കയറി. നോക്ക്, 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിക്കണം. നന്ദൂട്ടി അത് ഉൾക്കൊണ്ടു. അവൾ മമ്മിയുടെ മുഖം പിടിച്ച് കണ്ണീർ തുടച്ചു. മമ്മി കുളിച്ച് ഈ വേഷം മാറ്. മമ്മിക്ക് ധരിക്കാനുള്ളതൊക്കെ ഞാനും അച്ഛനും സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മടിച്ചു നിന്ന ശിശിരയെ നിർബന്ധിച്ച് അവൾ ബാത്റൂമിൽ കയറ്റി. മടക്കയാത്രയിൽ പിൻസീറ്റിൽ ശിശിരയുടെ മടിയിൽ തലവെച്ച് നന്ദൂട്ടി കിടന്നു. അവളുടെ മുടിയിഴകൾക്കിടയിൽ വിരൽ കടത്തി ശിശിര ഇരുന്നു. മോൾക്കെങ്ങനെ മമ്മിയെ സ്നേഹിക്കാൻ കഴിയുന്നു? ശിശിര പതുക്കെ ചോദിച്ചു. അവൾ മമ്മിയുടെ താടിയിൽ പിടിച്ച് ചിരിച്ചു. മമ്മി എന്ത് തെറ്റാ ചെയ്തത്? സ്വയരക്ഷയ്ക്കല്ലേ മമ്മിയെ തെറ്റൊക്കെ ചെയ്തത്? എൻ്റെ മനസ്സിൽ ദേവിയുടെ പ്രതീകമാണ് മമ്മി. ദൈവങ്ങളായ ദേവിമാർ എത്രയോ അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു അസുരനെ മമ്മിയും നിഗ്രഹിച്ചു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആരാ മോളെ പഠിപ്പിച്ചത്? അച്ഛനോ? നനുത്ത മന്ദഹാസത്തോടെ ശിശിര ചോദിച്ചു. 6 വയസ്സ് മുതലുള്ള എൻ്റെ അനുഭവങ്ങൾ അത്രയ്ക്ക് തീക്ഷ്ണമായിരുന്നില്ലേ മമ്മി. അച്ഛനെ പിരിഞ്ഞ് മമ്മിക്കൊപ്പം, പിന്നെ ആലിങ്കൽ കുറേ കാലം, അത് കഴിഞ്ഞ് അടിമാലിയിൽ ഒരനാഥാലയത്തിൽ ആരോരുമില്ലാതെ കുറേ കാലം, പിന്നീട് 5 വർഷം മമ്മിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഈ പ്രായത്തിൽ എൻ്റെ അനുഭവമുള്ള എത്ര കുട്ടികളുണ്ട്? ശിശിര സ്തബ്ധയായിരുന്നു. നിന്നോട് പറയാത്ത ഒരു വിശേഷം കൂടിയുണ്ട് ശിശിരെ. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മുഖം തിരിച്ചിട്ട് ഋഷി തുടർന്നു. മോളൊരു കവയത്രി കൂടിയാണ്. അടുത്ത കാലത്താണ് ഞാനത് അറിയുന്നത്. എഴുതുന്നത് മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ്. സ്കൂൾ യുവജനോത്സവത്തിൽ 1st സ്ഥാനം അവൾക്കാണ്. അവളുടെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ടായി. മമ്മിയുടെ വയറ്റിൽ മുഖം ചേർത്ത് അവൾ അരയിൽ കെട്ടിപ്പിടിച്ച് ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ കിടന്നു. 5 മണി കഴിഞ്ഞപ്പോൾ കാർ കാക്കനാടെത്തി. വസന്തം ഗാർഡൻസിന് മുന്നിൽ വണ്ടി നിന്നു. ഋഷിയെ കണ്ടതും സെക്യൂരിറ്റി കാർ
കൂറ്റൻ ഗേറ്റ് തുറക്കാൻ ഓടി. ശിശിര തലയുയർത്തി നോക്കി. ഇവിടെയാണ് നമ്മുടെ പുതിയ വീട്. വിശാഖനും ഞാനുമാണ് മൂർത്തിസാറിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഇവിടെ വില്ലകൾ പണിഞ്ഞത്. ഇവിടുത്തെ ആദ്യ താമസക്കാരും നമ്മൾ തന്നെ, ഋഷി പറഞ്ഞു. ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് പ്രവേശിച്ചു. റോഡിനിരുവശത്തും ഭംഗിയുള്ള കുറേ ഇരുനില വീടുകൾ. ഒരു വീട്ടിലും താമസക്കാരില്ലായിരുന്നു. വീടുകളെല്ലാം വിറ്റുപോയി. നമ്മൾ താമസം ആരംഭിച്ചിട്ടേ മറ്റുള്ളവർക്ക് വീടുകൾ കൈമാറൂ. നമ്മുടെ ജീവിതകഥയുടെ ഫ്ലാഷ് ബാക്ക് ഇവിടെ ആരും അറിയാൻ പാടില്ലെന്ന് മൂർത്തി സാറിന് നിർബന്ധമുണ്ട്. അവൾക്ക് എല്ലാം മനസ്സിലായി. ആറ് വീടുകൾക്കപ്പുറം റോഡിൽ ഏതാനും കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഋഷി കണ്ടു. ഋഷി അവിടെ വണ്ടി നിർത്തി. ഇതാണ് നമ്മുടെ വീട്. ഇടതുവശത്തേക്ക് നന്ദൂട്ടി വിരൽ ചൂണ്ടി. മതിലിൽ പതിച്ച നെയിം കോഡ് കണ്ട് ശിശിര വിസ്മയിച്ചു. ഋതുനന്ദ. മമ്മി അങ്ങോട്ട് നോക്ക്. നന്ദൂട്ടി എതിർവശത്തേക്ക് വിരൽ ചൂണ്ടി. ആ വീടിനും ഒരു നെയിം ബോർഡ് ഉണ്ടായിരുന്നു. ഇന്ദീവരം. വിശാഖൻ അങ്കിളിൻ്റെ വീടാ. അങ്കിളും അമ്മയും അപ്പുവുമില്ലാതെ നമുക്കൊരു ജീവിതമുണ്ടോ മമ്മി? ഇന്ന് രാവിലെയായിരുന്നു അവിടുത്തെ ഹൗസ് വാമിങ്. വിശാഖൻ്റെ മുഖം ഡോർ ഗ്ലാസിൽ തെളിഞ്ഞു. ഇറങ്ങി വരൂ, ചടങ്ങ് ആരംഭിച്ചു. അയാൾ തിടുക്കപ്പെട്ടു. ശിശിരയും നന്ദൂട്ടിയും കാറിൽ നിന്ന് ഇറങ്ങി. ചെറിയ മതിലിന് മുകളിലൂടെ ഋതുനന്ദയുടെ മുറ്റത്ത് നിൽക്കുന്നവരെ ശിശിര കണ്ടു. സാജൻ, ബ്ലെസി, അളക, ദീനാമ്മ, അളകയുടെ അമ്മ അരുന്ധതി ടീച്ചർ, വിശാഖൻ്റെ അമ്മ രുക്മിണിയമ്മ, കസേരകളിൽ ചിത്രഭാനുവും മൂർത്തിയും. 8 വയസ്സുള്ള ഒരാൺകുട്ടി ഓടി വന്ന് ശിശിരയുടെ കൈ പിടിച്ചു. ശിശിരയ്ക്ക് അവനെ മനസ്സിലായില്ല. അവൾ നന്ദൂട്ടിയെ നോക്കി. മമ്മിക്ക് ഇവനെ മനസ്സിലായോ? അപ്പുവാ. ശിശിര അതിശയിച്ചു പോയി. അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. വരൂ, വിശാഖൻ വിളിച്ചു. അവർ മുറ്റത്തേക്ക് കയറി. അവിടെ ചെറിയൊരു പൂജ നടക്കുന്നത് അപ്പോഴാണ് ശിശിര അറിയുന്നത്. അളകയും ദീനാമ്മയും ബ്ലെസ്സിയും ശിശിരയുടെ അടുത്തേക്ക് വന്നു. എല്ലാ മിഴികളിലും നനവുണ്ടായിരുന്നു. പെട്ടെന്ന് ആർക്കും വാക്കുകൾ പുറത്തു വന്നില്ല. വിശാഖൻ ഒരു കവർ ശിശിരയുടെ കയ്യിൽ കൊടുത്തു. അവൾക്കൊന്നും മനസ്സിലായില്ല. ദക്ഷിണ കൊടുക്കണം. സ്വാമി, പൂജാരി മൂർത്തിയെ നോക്കി. ആയിക്കോട്ടെ. മൂർത്തിയും ചിത്രഭാനുവും എഴുന്നേറ്റ് വന്നു. പൂജാരി നിലവിളക്കെടുത്ത് ശിശിരയുടെ നേരെ നീട്ടി. അവൾ പകച്ചുപോയി. ഈ നേരത്ത്? മൂർത്തി ചിരിച്ചു. കാലവും മനസ്സും അനുകൂലമാണെങ്കിൽ മുഹൂർത്തം താനേ വരും. വലത് കാലു വെച്ച് കയറ്. അവൾ ഋഷിയെ നോക്കി. മുഖം കൊണ്ട് അയാൾ ആംഗ്യം കാണിച്ചു. വിറകയ്യോടെ ശിശിര നിലവിളക്ക് വാങ്ങി ദക്ഷിണ കൊടുത്തു. വലത് കാലൂന്നി അകത്തേക്ക് കയറുമ്പോൾ എല്ലാം ഒരു കിനാവിലാണ് നടക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് പിന്നാലെ ഋഷിയുമുണ്ടായിരുന്നു. പൂജാമുറിയിൽ ശിശിര നിലവിളക്ക് വെച്ച് തൊഴുതു. പിന്നെ കുരിശു വരച്ചു. നിറമിഴികളുമായി തിരിഞ്ഞപ്പോൾ അരികിൽ ഋഷിയുണ്ട്. രണ്ടുപേരുടെയും കണ്ണുകൾ കാണക്കാണെ നിറഞ്ഞു. ഋഷി, ചിലമ്പിച്ച ഒച്ചയിൽ അവൾ വിളിച്ചു. അയാൾ അവളുടെ തോളിലേക്ക് കൈ നീട്ടിയതും വിങ്ങലോടെ ശിശിര ആ നെഞ്ചിൽ വീണു. ഋഷി അവളെ നെഞ്ചോട് ചേർത്ത് പുണർന്ന് സീമന്തരേഖയിൽ ചുണ്ടമർത്തി. ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഋഷിയുടെ മാറിൽ മുഖമുരസി ശിശിര കരഞ്ഞു. നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമായിരുന്നു. സ്വപ്നം മാത്രം. പഴയ ഋഷിയായും ശിശിരയായും നമ്മൾ ജീവിതം തുടങ്ങുകയാണ്. ഞങ്ങളും. രണ്ടാളും പെട്ടെന്ന് വാതിലിന് നേരെ നോക്കി. ലജ്ജാമുഖിയായ അളകയെ തന്നോടടക്കി പിടിച്ച് തൂമന്ദഹാസവുമായി വിശാഖൻ പൂജാമുറിയിലേക്ക് നടന്നു വരികയാണ്. ഒരിക്കലും ശിഥിലമാകാത്ത ആത്മബന്ധത്തിൻ്റെ നിറച്ചാർത്തുമായി. രാരീരം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മുരളി നിലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്.